1947 ഓഗസ്റ്റ് 14 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് അർദ്ധരാത്രിയുടെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും വളരെ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ശ്രീ ജവഹർലാൽ നെഹ്റു ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വിധിയുമായി ഒരു ശ്രമം നടത്തി. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിജ്ഞ പൂർണമായോ അല്ലാതെയോ വളരെ ഗണ്യമായി വീണ്ടെടുക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ഈ അർദ്ധരാത്രിയുടെ മണിക്കൂറുകളിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ പുതിയ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയായി എന്ന ആശയങ്ങൾ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ പുതുതലമുറയെ ആവേശവും ഉത്തേജനവും കൊള്ളിക്കുന്ന ആശയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ട്രാവൽ ഗ്ലോബിന്റെ മറ്റധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നവംബർ 14 എല്ലാ വർഷവും നാം ഇന്ത്യയിൽ ശിശുദിനമായി ആചരിച്ചു വരികയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയുമായാണ് ഇന്ന് നിങ്ങളെ ട്രാവൽ ഗ്ലോബ് കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. സ്വാതന്ത്ര്യത്തോടൊപ്പം നെഹ്റുവിന് ലഭിച്ചത് ഒരു ഭരണാധികാരിയും അനുഭവിച്ചിട്ടില്ലാത്തത്രയും വെല്ലുവിളികളായിരുന്നു. ഒന്നായിരുന്ന ഭാരതം രണ്ടായി തിരിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാലായനമാണ് അവിടെ അരങ്ങേറിയത്. മതം അതിൻ്റെ സകല ഭീകരതയും എടുത്ത് താണ്ടവമാടിയ നാളുകളായിരുന്നു അത്. മനുഷ്യൻ മനുഷ്യനെ പരസ്പരം കൊന്നൊടുക്കുകയും മനുഷ്യത്വം എന്നത് വാക്കിൽ മാത്രം ഒതുങ്ങിയ നാളുകൾ. നവീന രാജ്യത്തിന് അരവയസ്സെത്തുകയും മുമ്പേ മതത്തിന്റെ ഭീകരതയിൽ നാഥുറാം വിനായക ഗോഡ്സെ ബാപ്പുജിയെ നിറയൊഴിച്ച് കൊലപ്പെടുത്തി. അന്ന് അന്ധകാരത്തെ മനസ്സറിഞ്ഞ് നെഹ്റു ഇപ്രകാരം പറഞ്ഞു, വെളിച്ചം മറഞ്ഞിരിക്കുന്നു, ഇനി എല്ലാം ഇരുട്ടാണ്. Friends and comrades, the light has gone out of our lives and there is darkness everywhere. And I do not quite know what to tell you and how to say it. Our beloved leader, Bapu as we called him, the father of the nation, is no more. Perhaps I am wrong to say that. Nevertheless, we will not see him again as we have seen him for these many years. ബ്രിട്ടീഷുകാർ പടികിറങ്ങുമ്പോൾ ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഒരു വലിയ രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നെഹ്റുവിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. തന്റെ സർക്കാർ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന കാർക്കശ്യ തീരുമാനവും പ്രതിപക്ഷത്തോടുള്ള ബഹുമാനവും നെഹ്റുവിനെ ഏറെ ജനകീയ നേതാവാക്കി. കാർഷിക വ്യവസായിക മേഖലയ്ക്ക് ഉണർവ് കൊടുക്കുക, ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക, വലിയ ജലസേചന പദ്ധതികളും സോവിയറ്റ് മാതൃകയിൽ പ്ലാനിംഗ് കമ്മീഷൻ എല്ലാം നെഹ്റുവിൻ ആശയങ്ങളായിരുന്നു. ലോകം രണ്ടു ചേരിയായി തിരിഞ്ഞു നിന്നപ്പോൾ ഒരു ചേരിയിലും ചേരാതെ നിന്ന് താനെടുത്ത നോൺ അലൈൻമെന്റ് ആശയങ്ങൾ ലോക ജനതയ്ക്ക് മുമ്പിൽ ജനകീയനാക്കി. വിദേശ നയത്തിന്റെ ഭാഗമായി ചൈനയുമായി പഞ്ചശീല തത്വങ്ങൾ നെഹ്റുവിന്റെ സംഭാവനകളായിരുന്നു. It was coined from Buddhist precepts, the Noble Fivefold Path. എന്നാൽ 1962 ചൈനയുടെ ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള കടന്നുകയറ്റം നെഹ്റുവിനെ ഏറെ തളർത്തി. 1930 തന്നെ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ നേതാവാണ് നെഹ്റു. ജയിലിൽ കഴിയവേ നെഹ്റു തന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പ്രശസ്തമാണ്.
നെഹ്റുവിന് കുട്ടികളോടുള്ള വാത്സല്യം അധികമായിരുന്നു. കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ആ സ്നേഹമെന്നോണം എല്ലാ വർഷവും നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ നാം ശിശുദിനമായി ആചരിച്ചു വരുന്നു.